നമസ്കാരം ഗജരാജ മാണിക്കം പാമ്പാടി രാജന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം നീരുകാലത്തിന് ശേഷം ഉത്സവങ്ങളുടെ ഭാഗമാകാൻ പോയ പാമ്പാടി രാജൻ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം പാമ്പാടിയിൽ തിരിച്ചെത്തി രാജൻ തിരിച്ചു വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ പാമ്പാടി രാജനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആനയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധം അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ നിരാശനാക്കില്ല പാമ്പാടി രാജൻ ഏറെ ഇഷ്ടപ്പെടുന്ന അനീഷും പാപ്പാന്മാർ വളർത്തുന്ന ബ്രൂണോ എന്ന നായ്ക്കുട്ടിയുമാണ് രാജൻ എത്തുന്ന ദിവസം രാവിലെ മുടങ്കല്ലെങ്കിൽ വീട്ടിലെത്തിയത് അപ്പുവും മരിയവും ആകാംക്ഷയിലായിരുന്നു അച്ചുവും ക്രിസ്വിനും രാജത്തിയെ കാണാൻ റെഡിയായി എത്തി വീട്ടിലെത്തുന്നവർക്കെല്ലാം സ്നേഹോഷ്മളമായ സ്വീകരണം തന്നെ ബ്രൂണോ നൽകി ഈ വർഷത്തെ ആദ്യ ഉത്സവ പരിപാടിയിൽ പങ്കെടുക്കുവാൻ പാലക്കാട്ടേക്ക് പോയ രാജൻ പിന്നീട് തൃശൂരും എറണാകുളത്തും ഉത്സവങ്ങളുടെ ഭാഗമായി ഹൃദ്യമായ വരവേൽപ്പാണ് എല്ലായിടത്തും രാജന് ലഭിക്കുന്നത് രാജൻ വീട്ടിൽ നിന്ന് പോയ ശേഷം മുടങ്കല്ലിങ്കൽ വീട്ടിലെ കുട്ടികൾക്ക് ഉത്സവ സ്ഥലങ്ങളിൽ പോയി രാജനെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല ഇവർ രാജന്റെ വിശേഷങ്ങൾ വീട്ടിലെ മറ്റ് അംഗങ്ങളിൽ നിന്നാണ് അറിഞ്ഞിരുന്നത് ഒരു മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് പാലക്കാടാണ് പോയത് അപ്പൂസ തിരിച്ചെത്തുമ്പോൾ എങ്ങനെ സന്തോഷം അറിയോ എന്തോ സന്തോഷമില്ലാതിരിക്കോ സന്തോഷമുണ്ട് അവനെ എങ്ങനെയാണ് അവൻ ഇവിടുന്ന് പോയതിനു ശേഷമുള്ള എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടോ ഒരു ആരെ കാണാൻ ആഗ്രഹമുണ്ട് നല്ല ആഗ്രഹമുണ്ട് എന്റെ വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അന്വേഷിക്കും ഞാൻ അല്ല അമ്മച്ചി ചോദിക്കും അപ്പോൾ അത് കേൾക്കും അത് കേൾക്കും അപ്പോൾ അപ്പോനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കോ പാപ്പമ്മയൊക്കെ വിളിക്കോ മിക്കപ്പോഴും വിളിക്കും വിളിക്കുമോ എല്ലാ കാര്യവും ചോദിക്കും ഒരു ദിവസം എന്നെ സംബന്ധിച്ച് അന്വേഷിക്കുന്നവരോട് അപ്പുവിനിപ്പം കുറച്ചുകൂടെ വലിപ്പം വെച്ചിരിക്കുന്നു വരും വിചാരിക്കുന്നുണ്ടോ ഇല്ല സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ ആവില്ലല്ലോ വേറെ എവിടെ പോയി നിന്നാലും ഓ ശരി ക്രിസ്ത്യൻ കുട്ടൻ എന്നാ പറയുന്നു ഞാനൊന്നും പറയുന്നില്ല ആനയെ ഇപ്പോഴും ഫ്രണ്ടിലത്തെ ആനയെ നമ്മളിപ്പോഴും പരിശീലനം അവാടിയൊക്കെ എടുത്ത് ഇന്നേരെ ജയിച്ചു കൊടുക്കാറില്ല എന്താ വടി കിട്ടുന്നില്ലോ ചായനും വരുമ്പോ എന്നാ പറയാൻ പറ്റേക്കുന്നേ എങ്ങനെയാണ് വിളിക്കുക ചായം വരുമ്പോ രാജാപ്പിന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്തെങ്കിലും സ്പെഷ്യൽ മരി എന്തൊരു സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടോ രാജന് കൊടുക്കാൻ രാജന് കൊടുക്കാൻ ബിസ്ക്കറ്റ് മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ബിസ്ക്കറ്റ് കൊടുക്കും പഴം കൊടുക്കും
രാവിലെ 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 ചപ്പാത്തിയാണോ? കാരക്കോൾ ടീം ടെക്കൻസും രാജന്റെ കലണ്ടർ പ്രകാശനത്തിനായി പാമ്പാടി വീട്ടിൽ എത്തിയിരുന്നു. രാജനായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് കതിർവില്ലഴകൻ ലോറിയിൽ എത്തിച്ചേർന്നു. വീടിന് സമീപമുള്ള റോഡരികിലാണ് വാഹനം നിർത്തിയത്. ആദ്യം വാഹനത്തിനരികിലേക്ക് ഓടിയെത്തിയത് ബ്രൂണോ ആയിരുന്നു. ഒരു മാസത്തിലധികമായി മിസ് ചെയ്തിരുന്ന ഉടമസ്ഥരെയും രാജനെയും കണ്ടതിൻ്റെ ആഹ്ലാദം ബ്രൂണോ ശരിക്കും പ്രകടിപ്പിച്ചു. വാലാട്ടി മുരണ്ടുകൊണ്ട് വാഹനത്തിലേക്ക് കയറാൻ വരെ അവൻ ശ്രമിച്ചു. സ്നേഹം അണപുട്ടി ഒഴുകിയ നിമിഷങ്ങൾ. പാപ്പാൻ സജീവനും സഹായികളായ ബാഹുബലിയും രഞ്ജിത്തും ചേർന്ന് വാഹനത്തിൻ്റെ ബന്ധവസ്തുക്കൾ നീക്കം ചെയ്തു. ക്യാമറ കണ്ടപ്പോൾ ഞാൻ വീണ്ടും എത്തി എന്ന സന്ദേശം പകർന്ന് തുമ്പിക്കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് നൽകാനും രാജൻ മറന്നില്ല. രാജൻ്റെ വാഹനത്തിൽ നിന്നുള്ള അനായാസന ഇറക്കം മുൻപും പരാമർശിച്ചിട്ടുള്ളതാണ്. മറ്റ് ആനകളെപ്പോലെ പടികളോ ആധുനിക സംവിധാനങ്ങളോ ഒന്നും രാജന് ആവശ്യമില്ല. പാപ്പാന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ രാജൻ വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങും. വീട്ടിലേക്കെത്തിയ രാജൻ ആദ്യം ചെയ്യുന്നത് ലീലാമ്മ ചേച്ചി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ വിളിക്കുകയാണ്. ഞാൻ വന്നേ, കഴിക്കാനുള്ളതെല്ലാം എടുത്തു എന്നുള്ള ഭാവത്തിൽ.
കൊച്ചുമോന്റെ ഭാര്യ സെൽവിയാണ് ആദ്യം ഭക്ഷണവുമായി എത്തിയത്. രാജൻ ഇഷ്ടപ്പെട്ട ടൈഗർ ബിസ്ക്കറ്റാണ് സെൽവി നൽകിയത്. എന്താ ഉണ്ട് രാജ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ രാജൻ നൽകിയ മറുപടി കേൾക്കേണ്ടത് തന്നെ. ഒരു മകനോട് വിശേഷങ്ങൾ തിരക്കുന്നത് പോലെയാണ് ലീലാമ്മ ചേച്ചി എത്തി ഭക്ഷണം കൊടുത്ത രാജനോട് വിശേഷങ്ങൾ ചോദിച്ചത്. അമ്മ അടുത്തെത്തിയപ്പോൾ തന്നെ രാജന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. കൊച്ചുകുട്ടികൾക്ക് അമ്മമാർ ചോറ് വാരി നൽകുന്നത് പോലെ ലീലാമ്മ ചേച്ചി രാജന് ചോറ് നൽകുന്ന കാഴ്ചയും കാണേണ്ടത് തന്നെ. ചോറുരുളയോടൊപ്പം ലഭിക്കുന്ന മാതൃസ്നേഹം കൂടി ആസ്വദിച്ചാണ് രാജൻ ഇത് കഴിക്കുന്നത്. പാമ്പാടി രാജന്റെ ഉൾപ്പെടെ 12 ഗജരാജാക്കന്മാരുടെ ചിത്രങ്ങൾ കോർത്തിണക്കി പുറത്തിറക്കുന്ന കലണ്ടറിന്റെ പ്രകാശന ചടങ്ങും നടന്നു. കാരക്കോടൻ ടീം തെക്കൻസാണ് കലണ്ടർ പുറത്തിറക്കുന്നത്. പരിക്കേറ്റ പാപ്പാന്മാർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും യുവാക്കളുടെ ഈ കൂട്ടായ്മ നടത്തുന്നുണ്ട്. ലീലാമ്മ ചേച്ചിക്കും
പാപ്പാൻ സജീവനെ നൽകിയാണ് കലണ്ടർ പ്രകാശനം ചെയ്തത്. ഉപഹാരങ്ങളും വിതരണം ചെയ്തു. എൻ്റെ പേര് ആനന്ദ്. എൻ്റെ പേര് രാജേഷ്. എൻ്റെ പേര് മിഥു. എൻ്റെ പേര് ദത്തൻ. നിങ്ങൾ എന്താണ് ശരിക്കും ആന കേരളത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നെന്താണ്? നമ്മളത് ശരിക്കും പറഞ്ഞാൽ കാരക്കോൾ ടീം ടെക്ടൻസ് എന്ന് പറയുന്നൊരു ആനപ്രേമി സംഘം രൂപീകരിച്ച് ഇപ്പോൾ ഏകദേശം രൂപീകരിച്ചിട്ടിപ്പോൾ 2-3 കൊല്ലത്തോളം ആയിട്ടുണ്ട്. ഇപ്പം ഇതിപ്പം രജിസ്റ്റർ ചെയ്തിട്ട് 1 കൊല്ലം ആയിട്ടുണ്ട്. ഈ 25-ാം തീയതി നമ്മുടെ രജിസ്ട്രേഷൻ്റെ ടൈമാണ്. അപ്പം നമുക്ക് ആനപ്രേമി സംഘമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ആനകളിൽ നിന്ന് പരിക്കേറ്റിരിക്കുന്ന ആനപ്പാപ്പന്മാർ, അതേപോലെ തന്നെ ആനകൾക്ക് വയ്യാതെന്തെങ്കിലും ധനസഹായങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതേപോലെ നമുക്ക് ഈ പ്രാവശ്യം ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് 2 പ്രാവശ്യം ആനയ്ക്കൊരു കൈത്താങ് എന്ന് പറയുന്ന പരിപാടി നടത്താൻ പറ്റിയിട്ടുണ്ട്. 10 ആനകൾക്ക് നമുക്ക് തീറ്റപ്പുല്ല് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് കിറ്റുകൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ കേരളപുരം ബൈസ്റ്റാൻഡ് 3 പ്രാവശ്യം ധനസഹായങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ചേട്ടന് കുട്ടിശങ്കലിൽ നിന്ന് പരിക്കേറ്റ ഒരാളാണ്, പുള്ളിക്ക് സഹായം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളാ കഴിയുന്ന രീതിയിൽ കഴിഞ്ഞ വർഷം നമുക്ക് കലണ്ടർ വിറ്റ് കിട്ടിയതിൽ 10 രൂപയോളം ബാലൻസ് എമൗണ്ട് നമുക്കുണ്ടായിരുന്നു. അതിൽ നമ്മൾ മൊത്തവും നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്നുകൂടെ കാശെടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ചിലവാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഒരു വർഷം എങ്ങനെയാണ് നിങ്ങൾ കലണ്ടർ തയ്യാറാക്കാൻ വേണ്ടി ഗജരാജാക്കന്മാരെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ മെയിനായിട്ട് ഗജരാജാക്കന്മാരെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഒരു നമ്മൾ ആളുകളുടെ പൾസർ ഒരു ഉത്സവപ്പുറമ്പിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളോട് നമ്മൾ വന്ന ആൾക്കാർ ചോദിക്കുന്ന ഓരോ ആനകളുണ്ടായിരിക്കും. ഇപ്രാവശ്യം തുറവൊരു സെയിലിന് നടത്തിയത് ഒരു ചേച്ചി വന്ന് ചോദിച്ചാണ് അപ്പൂസ് ഇല്ലെന്ന് പറഞ്ഞ് അതേപോലെ അതേപോലുള്ള ആളുകളെ ആണ് നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 10-20 ഫോട്ടോകൾ എടുക്കും. അതിൽ നിന്ന് നമുക്ക് മികച്ച ഫോട്ടോകൾ, മികച്ച നിൽപ്പും കാര്യങ്ങളും എല്ലാം മികച്ച ഫോട്ടോകൾ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യും. ഈ ഡിസംബർ നവംബർ കലണ്ടർ ഇറങ്ങിയാൽ തന്നെ ഡിസംബർ മുതൽ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള കലണ്ടറിൻ്റെ പരിപാടി ആരംഭിക്കും. രാജനോടുള്ള പ്രതികരണം എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ആദ്യത്തെ പേജ് രാമൻ്റെയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ കാണും രാജനില്ലേ, രാജൻ്റെ പേജ് എന്ത് ചെയ്യുന്നതാണ് ചോദിക്കണം. അപ്പോൾ തന്നെ നമ്മളെടുത്ത് കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ തന്നെ ആൾക്കാരുടെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ആ മുഖത്തൊരു ഇത് കാണാം, രാജൻ്റെ പടം കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമുക്കും ഈ പ്രാവശ്യം കലണ്ടർ രാജൻ്റെ വയ്ക്കാൻ കിട്ടിയത് രാജൻ്റെ കൊമ്പ് മുറിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പടം നമുക്കാണ് കിട്ടിയത്. നമ്മുടെ അഖിൽ കോയിപ്പറമ്പിൽ അഖിലേണ്ട പടമാണ് നമുക്ക് ആദ്യമായിട്ട് വയ്ക്കാൻ കിട്ടിയത്. അത് കാരക്കോൾ സംഘം രാജന് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കപ്പയും കൊണ്ടുവന്നിരുന്നു. ഇത് രാജനുള്ള സമ്മാനമായി അവർ നൽകി. തുടർന്ന് അവർ രാജനൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ബ്രൂണോയ്ക്ക് ഒരു മോഹം. രാജൻ്റെ അടുത്ത് താൻ കൂടി നിന്നാൽ എന്താണ് എന്ന ഭാവത്തിൽ ചെന്ന ബ്രൂണോയെ പാപ്പാൻ സജീവൻ മാറ്റി നിർത്തി. ഇതിനിടയിൽ മൂടങ്കല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളും ഫോട്ടോയ്ക്ക് ഗജരാജനൊപ്പം പോസ് ചെയ്തു. മാത്രം
എന്റെ ഒരു ഫോട്ടോ തന്റെ ഫോട്ടോ ആരും എടുക്കാത്തതിന്റെ നിരാശയിൽ കിടന്നിരുന്ന ബ്രൂണോയ്ക്ക് അരികിലേക്ക് പാപ്പാൻ രതീഷ് എത്തി. ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നത് പോലെയാണ് നായ്ക്കുട്ടി സ്നേഹപ്രകടനം നടത്തിയത്. വൈകിയുള്ള ഉത്സവ പരിപാടിയുടെ ക്ഷീണത്തിൽ ലോറിയിൽ കിടക്കുകയായിരുന്നു രതീഷ്. ലീലാമ്മ ചേച്ചി വീണ്ടും നൽകിയ ഭക്ഷണവും വാങ്ങി കഴിച്ചാണ് രാജൻ കെട്ടുതറയിലേക്ക് വീട്ടിൽ നിന്നും യാത്രയായത്. Thank you.
തന്നെ ഇവിടെ ഇട്ടിട്ട് പോയതിലുള്ള പരിഭവം ബ്രൂണോ ഇപ്പോഴും പ്രകടിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം. മത്ത ഓട്ടത്തിന് പോയെന്ന് പറഞ്ഞു.